ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്നത്തേത് ടൈറ്റിൽ കണ്ട പോലെ എല്ലാവരും ലൂസിഫർ കാണാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഞാനും കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് ഞാനും അമ്മയും കൂടിയാണ് ലൂസിഫർ കാണാൻ പോകുന്നത്. ബാക്കിയുള്ള എല്ലാ ടീംസും ഇന്നലെ ഫസ്റ്റ് ഡേയിൽ തന്നെ ഫസ്റ്റ് ഷോ ഒക്കെ കണ്ട് തകർത്തിരിക്കുകയാണ്. അപ്പോൾ കാനഡയിലെ ലൂസിഫറിൻ്റെ തിയേറ്ററും ആൾക്കാരും അത് കഴിഞ്ഞിട്ട് നമ്മുടെ വക ഒരു റിവ്യൂവും കൂടി ഇതിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാനും ലൂസിഫർ കണ്ടു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കുന്നത്. എന്താ പറയുക, ഇതൊരു സിനിമ റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ കാണരുത്. ജസ്റ്റ് ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് കണ്ടിട്ട് തോന്നിയ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു സിനിമയെക്കുറിച്ച് മുഴുവനായി ജഡ്ജ് ചെയ്ത് പറയാനായിട്ടുള്ള ഒരു സിനിമാ നിരൂപകയോ അല്ലെങ്കിൽ ഒരുപാട് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളുള്ള ഒരാളൊന്നുമല്ല ഞാൻ. അപ്പം ജസ്റ്റ് എനിക്കൊരു കണ്ട വിധത്തിൽ എനിക്ക് എന്താണോ തോന്നിയത് അത് ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മരണമാസ പടം ആണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വാക്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ഉത്സവപ്പറമ്പിൽ നമ്മൾ ആനയും ചെണ്ടമേളവും വെടിക്കെട്ടും ഒക്കെയുള്ള ഒരു പൂരം കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലില്ലേ, അതായിരുന്നു സത്യത്തിൽ എനിക്ക് ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ കിട്ടിയത്. അതിലൊരു വലിയ പങ്ക് വഹിച്ചത് ഡെഫിനറ്റ്ലി ആ ഒരു ഡയറക്റ്റ് ചെയ്ത രീതി, ആ ഓരോ സീനും കാണാനുള്ളൊരു ഭംഗി, ലാലേട്ടൻ്റെ പറയാണ്ടിരിക്കാൻ പറ്റില്ല ആ ഓരോ സീൻസിലും അദ്ദേഹത്തിൻ്റെ അഭിനയമാണെങ്കിലോ അദ്ദേഹത്തിൻ്റെ ലുക്കാണെങ്കിലോ അദ്ദേഹത്തിന് അവതരിപ്പിച്ച രീതിയാണെങ്കിലോ എല്ലാം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ BGM ഒട്ടും ഓവറല്ല. ദീപക് ദേവാണ് BGM ചെയ്തിട്ടുള്ളത്, കറക്റ്റായിട്ടുള്ള, എന്നാൽ നമുക്ക് ഈ BGM മുമ്പ് കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ഒരു സിമിലാരിറ്റി ഒന്നും തോന്നാത്ത രീതിയിൽ വളരെ ഫ്രഷായിട്ടുള്ള വളരെ പഞ്ചിങ് ഉള്ള BGM, ഡയലോഗ് ഡെലിവറി എല്ലാം ഉണ്ട്. പിന്നെ എടുത്ത് പറയണം നമുക്ക് മുരളി ഗോപിയുടെ കഥയുണ്ട്, അതുപോലെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. ലാലേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഹോൾ പാക്കേജാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് അല്ലേ. എനിക്ക് പേഴ്സണലി തോന്നി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രില്യൻ ഡയറക്ഷനാണ് ഇതിലുള്ളത്. കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ പുതുമയുള്ള ഒരു കഥ എന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മുരളി ഗോപി എന്ന ഒരു റൈറ്ററിൻ്റെ മുമ്പുള്ള സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്പെഷ്യൽ കഥയായിട്ട് എനിക്ക് അങ്ങനെ എനിക്കറിയില്ല. പക്ഷേ ഈ കഥ അവതരിപ്പിച്ച രീതിയിലാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ സാധാരണ നമ്മളൊരു സിനിമ കാണും എങ്ങനെയാണ്, ഡയറക്ടർ എന്നെ നമ്മൾ ഓർക്കുന്നത് സിനിമയുടെ ബിഗിനിങ്ങിൽ എഴുതി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സീൻ കാണുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ എൻഡിലെല്ലാം വളരെ നല്ലൊരു സിനിമയാണെങ്കിൽ ഓ ഈ സിനിമ ഡയറക്ടർ തന്നെയാണ് നമ്മൾ ഓർക്കും അല്ലേ. പക്ഷേ ഇതിനിപ്പോൾ ഞാൻ പൃഥ്വിരാജിൻ്റെ ഒരു വലിയ ഫാൻ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സിനിമയുടെ തുടക്കം മുതൽ ഓരോ സീനിലും എനിക്ക് പൃഥ്വിരാജിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു എഫക്റ്റ് കാണാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് ഒരു ഫാൻ ആയതുകൊണ്ട് തോന്നിയാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇറ്റ് വാസ് എ ഒരു ഡയറക്ടറിൻ്റെ മൂവി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൽ അഭിനയിച്ച എല്ലാവരും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കേമോ ആക്കിയിട്ടുണ്ട്, ഒരു സംശയമില്ല. മഞ്ജു വാര്യർ ആണെങ്കിലോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പിന്നെ പറയാനില്ലല്ലോ. ലാലേട്ടൻ്റെ ആരാധകർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരാൾ പോലും, ലാലേട്ടൻ്റെ ഒരു ആരാധകൻ പോലും ഇത് കണ്ടിട്ട് ഡിസപ്പോയിൻ്റ് ആവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് മാത്രമല്ല, നമുക്കിങ്ങനെ ശരിക്കും ഗൂസ് ബമ്പ് വരും ഓരോ സീനും കാണുമ്പോൾ. കുഞ്ഞ് കണ്ണാണ് ലാലേട്ടൻ്റെ, പക്ഷേ ആ കണ്ണിലൂടെയുള്ള അതീക്ഷണമായിട്ടുള്ള ഒരു എക്സ്പ്രഷനും പിന്നെ എന്താ, ആ സീനിലൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ചൈതന്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് വാക്കുകളില്ല പറയാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് അമേസിങ്. നമുക്ക് ലാലേട്ടനെ എങ്ങനെയൊക്കെയാണോ സിനിമയിൽ കാണാൻ ആഗ്രഹം ആ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഫാൻ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാതെ ലാലേട്ടൻ്റെ ഫാൻ ആയിപ്പോവും, അങ്ങനെ ഒരു രീതിയിലാണ് സിനിമ കൊണ്ടെത്തിയിട്ടുള്ളത്. പിന്നെന്താ പറയാനുള്ളത്, ടോവിനോ ചെയ്താണെങ്കിലും ടോവിനോയുടെ ക്യാരക്ടറും നല്ല അസലായിട്ടുണ്ട്. എല്ലാം കുറച്ച് ക്യാരക്ടറേ ഉള്ളൂ ചേ പലർക്കും, അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ട്, എനിക്ക് ജീവിതത്തിൽ സ്റ്റണ്ട് സീന് കാണാൻ ഇഷ്ടമല്ല. സ്റ്റണ്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും ഫോണിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കിയിരിക്കണതാ. പക്ഷേ ഈ സിനിമയിലെ ആദ്യത്തെ സ്റ്റണ്ട് എസ്പെഷ്യലി, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അതൊരു ഒരു സർപ്രൈസായിട്ടാണ് ആ സ്റ്റണ്ട് വരുന്നത്. അത് ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെന്താ എനിക്ക് പറയാനുള്ളത്,
ഐറ്റം ഡാൻസ്, ഇതിലൊരു ഐറ്റം ഡാൻസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതിനു മുമ്പും ഐറ്റം ഡാൻസ് സിനിമകളിലേക്ക് കൊണ്ടുവരാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര സക്സസ്ഫുൾ ആയിട്ട് ഒരു ബോളിവുഡ് സിനിമയിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ഡാൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സ്റ്റൺസും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ടിപ്പിക്കൽ ഒരു ബോളിവുഡ് സ്റ്റൈലായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അത് ചെയ്യുന്നതിൽ ശരിക്കും വിജയിച്ചിട്ടുണ്ട്. നമുക്കത് ഉണ്ടാക്കി ഏച്ചു കെട്ടി അങ്ങനെ തോന്നില്ല, അത് നന്നായിട്ട് ബ്ലണ്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെന്താ പറയാനുള്ളത്, എനിക്ക് ഈ സിനിമയിൽ കാണാൻ ആഗ്രഹമുള്ള ഒരു സീന് എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഈ സിനിമയിൽ ഇല്ലാത്ത ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നുന്ന ഒരു സീൻ എന്ന് പറയുകയാണെങ്കിൽ, ഇതിൽ ചേട്ടനും അനിയനും എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന പൃഥ്വിരാജിനെയോ ഇന്ദ്രജിത്തിനെയോ ഒന്നുമല്ല, ഈ സിനിമയിലെ ഒരു ചേട്ടൻ അനിയൻ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. അവർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ സീനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു, എനിക്ക് പേഴ്സണലി ആ ഒരു സീനിൽ അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഡയലോഗ്സ്, കുറേ ഡയലോഗ്സ് ഉണ്ട്, കാച്ചി കുറുക്കിയിട്ടുള്ള കുറേ ഡയലോഗ്സ്, നമുക്കത് എടുത്തെടുത്ത് പറയാൻ വേണ്ടി തോന്നും. അതിലെനിക്ക് ഇമോഷണലി നമുക്ക് ടച്ച് ചെയ്ത ഒരു ഡയലോഗ്, എനിക്ക് പേഴ്സണലി ടച്ച് ചെയ്തൊരു ഡയലോഗ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ആരും മരിക്കണില്ല, നമ്മൾ ജീവിക്കുന്നത് എക്സാക്റ്റ് ഇങ്ങനെയല്ല കേട്ടോ, പക്ഷേ അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ആരും മരിക്കുന്നില്ല, നമ്മളെല്ലാം നമ്മളുടെ മക്കളിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അതൊരു സോൾ ടച്ചിങ് ആയിട്ടുള്ളൊരു ഡയലോഗായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു കാച്ചി ഡയലോഗ് എന്ന് പറയുകയാണെങ്കിൽ, പലപ്പോഴും ഇപ്പോൾ ട്രോളിലൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ ഡയലോഗ്, അതായത് ഇപ്പുറത്തൊരുത്തനുണ്ടാവുമോ അപ്പുറത്തും ഇങ്ങനൊരുത്തനുണ്ടാവുമെന്ന് നീ ഓർത്തില്ലല്ലോ ഡേ എന്ന് പറഞ്ഞൊരു കിടിലൻ ഡയലോഗ് ഉണ്ട്. അത് എക്സാക്റ്റ് ഈ വേർഡാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഏറെക്കുറെ എങ്ങനെയൊക്കെയാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഡയലോഗ്സിൽ കുറേ കാച്ചിയായിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്. പിന്നെ ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് തോന്നും ഇത് എന്താ ഈ ക്യാരക്ടർ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്, പക്ഷേ നമ്മൾ സിനിമ കണ്ടു വരുമ്പോൾ അതിനൊരു അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങും. പിന്നെ എന്താ ഞാൻ പറയാം, ഒരുപാട് ഒച്ചയും ബഹളവും ഉള്ള സിനിമകൾ കാണാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അത് എത്രത്തോളം ഇത് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷേ പേഴ്സണലി ഞാൻ ഇങ്ങനെ ബഹളമുള്ള സിനിമകളൊന്നും കാണുന്ന ആളല്ല, എനിക്ക് അത്ര എൻജോയ് ചെയ്യുന്ന ആളല്ല. പക്ഷേ എനിക്ക് ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു ഒരു ഒരുപാട് നാളുകളിൽ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല, ഐ തിങ്ക് എനിക്ക് ഒരു പ്രാവശ്യം കൂടി കാണണം എന്ന് തോന്നിയ ഒരു സിനിമയാണ് ലൂസിഫർ. പിന്നെ എന്താ പറയണ്ടേ, ഒന്നും പറയാനില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നിങ്ങൾ ആരെങ്കിലും കാണാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. അങ്ങനെ റേറ്റിംഗും ഒന്നും പറയാൻ എനിക്ക് അങ്ങനെയുള്ള അത്രമാത്രമുള്ള ഇതൊന്നുമില്ല. പക്ഷെ എന്തായാലും ഒരു 5 ഞാനൊരു 4 മിനിമം കൊടുക്കണം, അങ്ങനെയാണ് ഞാൻ പറയണത്. നമ്മളൊരു സിനിമ കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഒന്ന് നമ്മളുടെ മനസ്സിൽ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റി നിർത്തി നമുക്കൊരു എനർജിയൊക്കെ കിട്ടണം, നമ്മളൊന്ന് എൻ്റർടൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിനിമ കാണുന്നത്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ആ ഒരു കഥ മുഴുവൻ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, നമുക്കത് അത് കണ്ടുവരും. അതിൽ ഓരോ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുമ്പോഴും നമ്മളത് എൻജോയ് ചെയ്യും. മൊത്തത്തോടെ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ്, നമ്മളുടെ ടോട്ടലി വേറൊരു ലെവലിലേക്ക്, നമ്മളുടെ എനർജി ലെവലിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഈ സിനിമയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ കവർ ചെയ്തു. പിന്നെ അമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, ഞാൻ അമ്മയുടെ കൂടി അമ്മയുടെ അഭിപ്രായം കൂടി ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അമ്മയുടെ കൂടി അഭിപ്രായം അറിയാം. എന്താ പറയുക, എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും എങ്ങനെയാണ് സിനിമ ഇഷ്ടപ്പെടുന്നത്? ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നെനിക്കറിയാം. എന്നാലും നമുക്ക് കൂടുതൽ ചോദിക്കാം, അമ്മയ്ക്ക് സാധാരണ ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണ്? എങ്ങനെ അടീവ? സാധാരണ എനിക്ക് രാഷ്ട്രീയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ഇഷ്ടമല്ല. പക്ഷേ രാഷ്ട്രീയം സ്റ്റണ്ട് കൂടുതലുള്ളത് ഒന്നും എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് കുടുംബ കഥയുള്ളതാണ് കൂടുതൽ. ഞാൻ അമ്മ പകുതിക്ക് നീട്ടി പോകുന്നു, പക്ഷേ ഇഷ്ടമായി. ഇഷ്ടമായി അത്, അതിൻ്റെ അവതരണം ഭയങ്കര. സാധാരണ രാഷ്ട്രീയ സിനിമകളിൽ രാഷ്ട്രീയം മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന സിനിമ ഉണ്ടാവില്ല, അതിലുള്ള ആ ഒരു നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ ഒരു അവതരണം, ഒരു ഭയങ്കര സ്മാർട്ടായിട്ട് അതിനെ കൈകാര്യം. ചില സീൻസൊക്കെ ഭയങ്കര ഒരു ഹോളിവുഡ് സ്റ്റൈലൊക്കെ പ്രത്യേകിച്ച്. ഞാൻ പറയുമായിരുന്നു അതിലൊരു കബറെ ആ നൃത്തം സോങ് അത് വെച്ചുകൊണ്ടൊരു സ്റ്റണ്ട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊന്ന്, മോഹൻലാൽ എന്ന നടന് ആ നടന്റെ കഴിവിന് എല്ലാ സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ട്, നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കഴിവിന് ക്യാമറയിലൂടെ അത് കംപ്ലീറ്റ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തല്ലേ, ഓരോ ലുക്ക്, കണ്ണുകള്, ആ കണ്ണ് മാറുന്നത് പോലും, ആ കണ്ണിൽ വരുന്ന ഭാവമാറ്റം, ഡയലോഗ് ഇല്ലാതെ കണ്ണിലൂടെ
മോഹൻലാലിന്റെ ഒരു കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ജസ്റ്റ് ഒരു നോട്ടം മാത്രമൊക്കെ ഉള്ളു ചില സീനില്, അത് മതി. കഥ ഒന്നും സത്യം പറയച്ച എന്റെ ഏജിലുള്ള ഒരാൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. കഥ നല്ല കഥയല്ല എന്നല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പൊളിറ്റിക്കൽ അമ്മയ്ക്ക് അങ്ങനത്തെ സിനിമ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആയിരിക്കാം. ഈ ഏജിലുള്ളവർക്ക് അതും ഇഷ്ടമായിട്ടുണ്ടാവും, പക്ഷെ എന്റെ ഏജിൽപ്പെട്ട ആൾക്കാർക്ക്, ആൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു യുവത്വം തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ബ്ലഡ് തിളച്ചു നിൽക്കുന്ന എല്ലാ കാര്യവും ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര തുടക്കത്തിലുള്ള ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ അതും അതിന്റെ സംഭാഷണ സ്പീഡ് ആകുമ്പോ ഒന്നും മനസ്സിലാവാത്ത പോലെ തോന്നിയായിരുന്നു ആദ്യം. അപ്പൊ എനിക്ക് കുറച്ച് സ്പീഡ് കുറച്ച് ബാക്കി ഡീറ്റെയിൽസ് പറയണ്ട, പക്ഷെ പിന്നെ എൻഡിലോട്ട് വരുമ്പോ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെയെന്നുള്ളത്. ഓക്കെ, പിന്നെ ഓവറോൾ ഇഷ്ടപ്പെട്ടു ഈ കൂട്ടത്തില് എല്ലാവരുടെ അഭിനയം നോക്കി കഴിഞ്ഞാൽ ആരെയായിരിക്കും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയം? അങ്ങനെ ഒന്നും പ്രത്യേകം പ്രത്യേകം എടുക്കാൻ പറ്റില്ല, കാരണം ഓരോ ക്യാരക്ടറെയും അത് തെരഞ്ഞെടുത്തത് എന്റെ അഭിപ്രായത്തില് ഓരോരോ കഥാപാത്രത്തിനും വേണ്ടതിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാരും. മോഹൻലാൽ ഇപ്പൊ ആലോചിക്കുമ്പോ മോഹൻലാൽ ചെയ്താലേ ആ ക്യാരക്ടർ നന്നാവുള്ളൂ എന്ന് തോന്നിപ്പോയി. അങ്ങനെ മഞ്ജു ചെയ്താലേ ആ ഒരു ക്യാരക്ടർ ശരിയാവും. അപ്പൊ എന്തായാലും ഓവറോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഒരിക്കലും നിരാശയാവില്ല ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ 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 ബൈ.